The king in the north. Hold up, hold up, hold up. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മിസ്റ്റർ നിപ്പർ. ഇപ്പം ഇന്ന് നമ്മൾ ഡി എസ് 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 കേഡറിൽ കളിക്കാൻ പോകണം. മാർസൽ അല്ല പോച്ചിനോവിലാണ് കൈസ് ഇറങ്ങണത്. മാൾട്ടർസിക്ക് നോക്കി, പിന്നെ നമ്മൾ പോച്ചിനോവിലേക്ക് നൈസായിട്ട് മാറി. പോച്ചിനോവിൽ നമ്മൾ എത്ര വലിയ കില്ലെടുക്കുന്നൊന്നും അറിയില്ല. നമ്മുടെ ഡി എസ് എസ് കേഡാണ് ടൈസ് കളിക്കുന്നത്. അപ്പം നമ്മുടെ മൂമെൻറ്റ് സൗണ്ട് മ്യൂസിക് എല്ലാം കൊണ്ട് കൂട്ടിയിടാന്ന് വിചാരിച്ചു. അപ്പോൾ അതായത് നമ്മൾ ഇവിടെ ഇറങ്ങി ഇറങ്ങി നോക്കിയപ്പോൾ ഒരു സ്കാൻ നമ്മുടെ മേളിലുള്ള പോലെ തോന്നി. കേസ് അപ്പോൾ ഉണ്ടെന്ന് തന്നെയാണ് ഉറപ്പ്. സ്കാനിൽ ആ ഒരുത്തന്നെ ഉണ്ടല്ലോ. അപ്പോൾ ഇപ്പോൾ നമ്മൾ നേരെ ഡബിൾ വിൻഡോയിലേക്ക് ഇറങ്ങി അവിടെ എന്തെങ്കിലുമൊക്കെ കിട്ടി അടിച്ചിടണം എന്നുള്ള വേണ്ടിയിലാണ്. നേരെ വീട്ടിൽ കയറിയുമ്പോൾ നോക്കിയപ്പോൾ എം എൻ ഫോറത്ത് വൈകിട്ട് നമുക്ക് അതുമാത്രം മതിയല്ല. പിന്നെ നോക്കിയപ്പോൾ ഒന്നും കാണാനൊന്നുമില്ല. നമ്മളെ എനിമീനെ നോക്കിയപ്പോൾ എനിമീനെയും കാണാനൊന്നുമില്ല. പക്ഷെ നല്ല അടി കിടക്കുന്നുണ്ട് അവിടെ. അപ്പോൾ നമ്മൾ എന്താ വെച്ചാൽ ഈ വീണ്ടും ടോപ്പിക്ക് കയറിയിട്ട് നോക്കാം എന്നുള്ള വേണ്ടിയിലാണ്. ഇപ്പോൾ എനിക്ക് മസിൽസൊക്കെ കിട്ടിയിട്ടുണ്ട്. നമ്മൾ അത് റീലോഡ് അടിച്ച് നോക്കിയപ്പോൾ ഒരുത്തനോടെ കണ്ട പോലെ തോന്നി. ഇപ്പം തന്നെ തോന്നി എനിക്ക്. പിന്നെ നമ്മൾ വെയിറ്റ് ചെയ്യും, അവൻ നിൽക്കണ പോലെ തോന്നിയിട്ടില്ലല്ലോ. നോക്കിയിട്ട് രണ്ടമ്പത്തേഴടുത്ത് തന്നെ ചേർത്ത് നല്ല ഡാമേജ് ഉണ്ട്. പിന്നെ നമ്മളൊന്നും നോക്കിയില്ല. കേസ് ഇട്ട് റഷ് ചെയ്ത് കേസ് അവനെ നോക്കി എങ്ങനെയെങ്കിലും എടുക്കണം എന്നുള്ള അതിൻ്റെ ഒരു ഓടിക്കയറിനാണ്. നമ്മുടെ അനിയൻ നമ്മൾ വിളിച്ചിട്ടുണ്ട് കേസ് അടുത്തേക്ക് ഓടി വരാൻ വേണ്ടിയിട്ട്. അവൻ വരുമ്പോൾ വരട്ടെ എന്നുള്ള അതിൻ്റെ നമ്മൾ കയറി. ഇപ്പം റിവൈവ് ഓപ്ഷൻ ഉള്ളതുകൊണ്ട് ഞാൻ ചെത്താലും എന്നെ റിവൈവ് ചെയ്യുന്ന ഒരാളുണ്ടായാൽ മതിയായിരുന്നു. അപ്പം ഞാൻ ഇതായി കയറി റഷ് ചെയ്ത് അവനെ നോക്കണേണ്. അപ്പം നമ്മൾ നോക്കിയിട്ടത് ഈ ഡോറിൻ്റെ അവിടെ തന്നെയാണ് കേസ്. പക്ഷേ ഡോറിൻ്റെ നോക്കിയപ്പോൾ ആളെ കാണാനില്ല. ഞാനിവിടെ ഓടുമ്പോഴേക്ക് അവനെ അഴിഞ്ഞ് അവിടെ എത്തി. അപ്പോൾ നോക്കിയിട്ട് നമ്മളാണ് വേഗം കില്ലെടുക്കാന്ന് വിചാരിച്ചു. അപ്പം നമ്മൾ ആദ്യത്തെ ഇല്ല് ഇവിടെ തന്നെ സെക്യൂർ ആക്കിയിട്ട്. രണ്ടാമത്തെ ഇല്ല് നമ്മൾ എടുക്ക അടുത്ത എനിമി നമ്മൾ നോക്കി കിടക്കണേണ്. എപ്പോഴാണെന്നൊന്നൊരു പിടിയില്ല. ഒരു മൈൻഡ് സെറ്റ് ചെയ്ത് ആരെങ്കിലും വരണമെങ്കിൽ ചാവട്ടെ എന്നുള്ള മൈൻഡിലാണ് കേസ്. വല്ല കവർ എടുക്കാനാണ് വരുന്നത്. അവൻ ചാവട്ടെ എന്നുള്ള എൻ്റെ മൈൻഡ് സെറ്റ് ചെയ്ത് നമ്മളാണ്ട് ഇവിടുന്ന് ഓടണ കേസ്. ഈ എം പി യു എം പിയുടെ സ്കിന്നു തന്നെ ബുയേന്ന് കിട്ടിയതാണ് കേസ്. പെർമനൻ്റ് അല്ല, രണ്ട് ദിവസം കൂടി ഉണ്ടാകും കൂടി വന്ന് അത്രയുള്ള കേസ്. അപ്പോൾ ഞങ്ങൾക്ക് ഇവിടുന്ന് ഞങ്ങളുടെ വീണ്ടും അടിയിൽ നിന്ന് അടിയുണ്ട്. പക്ഷേ അടി ഇവിടെ നിന്നാണ് ഇതുമായിട്ടും മനസ്സിലായില്ല. എൻ്റെ അനിയൻ അടിയും കിട്ടുന്നുണ്ട്. മരത്തിൽ നോക്കിയപ്പോൾ മരത്തിൻ്റെ ഉറവിലൊന്നുമില്ല കേസ്. എത്ര നോക്കിയിട്ട് ആളെ കാണാനില്ല. അപ്പോൾ നമ്മൾ നൈസായിട്ട് അടിക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ചപ്പോൾ തന്നെ അതേ അനിയൻ പറഞ്ഞാണ് നോക്കി കിട്ടുന്നത്. അപ്പോൾ മരത്തിൻ്റെ ഉറയിലാണോ എന്ന് വെച്ച് കാണുന്നു. പക്ഷെ നോക്കിയപ്പോൾ കാണാനൊന്നും ആദ്യം. പിന്നെ നോക്കിയപ്പോൾ നമ്മൾ കില്ലെടുത്തത് എ കെ കിട്ടി. നമുക്ക് ഒരു ഗ്ലൂ വാളും കിട്ടി. നൈസായിട്ടുണ്ട് കേസ്. അപ്പോൾ നമ്മുടെ നോക്കിയപ്പോൾ അവൻ്റെ സ്കാഡത്ത് എടുത്ത് റിവൈവ് അടിക്കണ കേസ്. അവിടെ റിവൈവ് അടിക്കുമ്പോൾ നമ്മൾ നേരെ ഒന്നും നോക്കിയില്ല. ചാടിക്ക് ഇറങ്ങണ കേസ് അവനെ. അപ്പോൾ അവനെ എവിടെയാണെന്നൊന്നും അറിയില്ല കേസ്. ഏതൊരു നല്ല അടി തന്നെ ഇരിക്കുന്നതാണ്. നമ്മുടെ ഒരു അടിക്ക് തന്നെ അവനെ കില്ല് സെക്യൂർ ആക്കി. എനിക്കൊന്നും മനസ്സിലായില്ല. ഞാൻ ചനിയനെ ആദ്യം ഡാമേജ് കൊടുത്തിട്ടുണ്ടോ നാണൊന്നും കൊടുത്തിട്ടില്ല എന്ന് പറയണം. അത് ഒരു അടിക്ക് തന്നെ കില്ലും കിട്ടി. അവനെ ഏതോ ഒരു അടി അതിന് വന്ന് നിൽക്കണേന്. അപ്പം ഞങ്ങളിവിടുന്ന് നേരെ ടോക്കൺ വെച്ചിട്ട് എം എയ്റ്റ് മേടിക്കാനോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ നോക്കാൻ നോക്കി. നോക്കി ടോക്കൺ കിട്ടിയിട്ടില്ല. ഇപ്പോൾ ഒരെണ്ണം കിട്ടിയത്. പിന്നെ നമ്മൾ എം എയ്റ്റ് ഇവിടെ ലൂട്ട് ചെയ്തിട്ടുണ്ടോ നോക്കണേന്. ഇപ്പോൾ നമ്മളിവിടെ നോക്കിയപ്പോൾ അതേ ഇവിടെ എം സിസ്റ്റൊക്കെ ലൂട്ട് അത്രയും ലൂട്ടാണെങ്കിൽ ഈ ജനലോ അത്രയും ലൂട്ട് അത് ഏതവനാണെന്ന് നോക്കിയിരിക്കുന്നുണ്ട് കേസ്. അപ്പോൾ നമ്മളിവിടെ നോക്കി നോക്കി പോകണ്ടേ ലൂട്ടൊക്കെ. ലൂട്ട് ഒന്നും കിട്ടണില്ല കേസ്. നമ്മൾ മാപ്പിൽ വെസ്റ്റ് ഹോം വന്നു എന്നൊക്കെ നോക്കിണ്ട്. ഒരു ഉപകാരമില്ല. അനിയൻ പറഞ്ഞാൽ ഈ വീട് ലൂട്ട് ചെയ്തിട്ട് വരാം. നന്ദി പോകണ്ട, ഞാൻ ലൂട്ട് ചെയ്തതെന്ന് പറഞ്ഞാൽ അവനെ പറഞ്ഞു വിട്ട് കേസ്. അപ്പോൾ നമ്മളിവിടെ അടുത്ത് ക്ലോക്ക് ടവർ ഫാക്ടറി ഭാഗത്ത് നമ്മൾ പോയി നോക്കണേണ്. ഇപ്പോൾ തന്നെ പോകും കേസ്. അങ്ങോട്ട് റഷ് ചെയ്യാനാണ്. അപ്പോൾ നമ്മൾ ഈ വീട്ടിൻ്റെ അകത്ത് എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് നോക്കാൻ കയറി പോലെ എം ടെൻ നമ്മളൊന്നും നോക്കില്ല. എം ടെൻ എടുത്ത് എസ് എൻ ജി ഒക്കെ ഡ്രോപ്പ് ചെയ്യാന്ന് വിചാരിച്ച് നമ്മൾ എം ടെൻ എടുത്ത് എം ടെല്ലാണെങ്കിൽ ഞെക്കിടാല്ല. ആ ഒരു മൈൻഡിൽ എം ടെൻ എടുത്ത് എം ടെൻ എടുത്ത് ചിലപ്പോൾ റെഡ് ഡോട്ട് ഇട്ടില്ല. അപ്പോൾ അവൻ അങ്ങോട്ട് തൂത്തുണ്ട്. അപ്പോൾ നമ്മുടെ അനിയൻ എവിടെ എവിടെയാണെന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അനിയൻ്റെ അടുത്ത് ഇപ്പോൾ എനിമി എന്ന് പറഞ്ഞേച്ചി. അവൻ തീർക്കട്ടെ, ഞാൻ എന്തിനാ എൻ്റെ അടുത്തേക്ക് പോകണം എന്നുള്ളതിൻ്റെ ഞാനിവിടെ എടുക്കണേ. അപ്പോൾ നമ്മൾ ലൂട്ട് ചെയ്യാനാണ് ഈ വീട്. നമ്മൾ ലൂട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മൾ ആ ലൂട്ട് ബോക്സ് ലൂട്ട് ചെയ്തിന് അവിടെ നല്ല ലൂട്ടൊക്കെ ഉണ്ടെങ്കിൽ ആയി എന്നുള്ള വേണ്ടി നമ്മൾ അങ്ങോട്ട് ഓടിച്ചെല്ലണേണ്. ഓടിച്ചെല്ലണേൻ്റെ ഇടയിൽ എവിടുന്നെങ്കിലും അടിയിട്ട് മൂഞ്ചി കുത്തിരിക്കുന്നു തന്നെ നിൽക്കണേന്ന് ഇരുന്ന് ലൂട്ട് ചെയ്യാന്നുള്ള വേണ്ടി നമ്മൾ ലൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഓ ഏകദേശം നമുക്ക് എസ് കെ ചെയ്തിട്ട് വൺ ടാപ്പ് നേടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അനിയൻ്റെ അടുത്ത് പണ്ടുണ്ട് വേഗം പാട അടിയിടാന്ന്. അപ്പോൾ തന്നെ ദേശം നോക്കുന്നുണ്ട്. അവൻ അപ്പം തന്നെ ഡൗൺ ആയി. അപ്പോൾ തന്നെ അനിയൻ അലോക്കിട്ടൊക്കെ വരുന്നുണ്ട്. എത്തി അപ്പോൾ ആ അലോക്ക് അതിന് ചത്തി ചത്തി എന്ന് പറഞ്ഞിരിക്കുമ്പോൾ ജസ്റ്റിനെ തന്നെ റിവൈവ് അടിച്ചിട്ട് പോയി അവൻ. കില്ലെടുക്കാന്നുള്ള കാര്യത്തിൽ അടിച്ച് തീർത്താണ്. നമ്മൾ എസ് ജി പിന്നെ കുറച്ച് മെഡിക്കിറ്റ് എല്ലായിടത്ത് ഉണ്ടായിരുന്നു. നമ്മളെല്ലാം സെറ്റ് ട്രീറ്റ്മെൻറ്റ് കണ്ണ എടുത്ത് മെഡിക്കിറ്റ് അടിച്ചിട്ട് നമുക്ക് അവൻ്റെ ലൂട്ട് ചെയ്യാന്നുള്ള വേണ്ടിയിരിക്കുന്നതാണ്. മെഡിക്കിറ്റ് അടിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ കേസ് അവൻ്റെ അടുത്തേക്ക് ഇനി ഓടാൻ നോക്കുമ്പോൾ തന്നെ നയൻ നയൻ പ്ലസ് കേസ്. നമ്മൾ എന്ത് ചെയ്യാനാ? ഇനി എവിടുന്നെങ്കിലൊക്കെ ഇവൻ്റെ അടുത്ത് ആരെങ്കിലും ഒന്ന് അടിക്കുമെന്നുള്ള വേണ്ടി ഓടാൻ നോക്കിയപ്പോൾ ഓടണമില്ല. അപ്പം മാറി ഓടി തന്നെ ഓർമ്മയുള്ള കേസ് നമ്മൾ പ്ലിങ്ങിന്നിട്ട് ബാക്കിലേക്ക് അടിച്ച്. അപ്പം നമ്മൾ അവിടെ നിന്ന് മെഡിക്കിറ്റൊക്കെ അടിക്കുമ്പോൾ ലൈഫ് നേരത്തെ മെഡിക്കിറ്റിൻ്റെ ഫുള്ളായിട്ടുണ്ടായിരുന്നു. അതായത് നമ്മൾ മേലത്തവൻ്റെ ലൂട്ട് ബോക്സ് ലൂട്ട് ചെയ്തിട്ട് നേരെ പീക്കിലേക്ക് വെച്ച് പിടിക്കുന്നതാണ്. അവിടെ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവനെ തൂക്കാൻ എന്നുള്ള വേണ്ടിയിട്ടൊക്കെയാണ്. അപ്പം ഇവിടെ അനിയൻ്റെ സ്കോപ്പൊക്കെ ചോദിച്ചാൽ അതിൻ്റെ ഒരു കോപ്പുമില്ല എന്നും പറഞ്ഞ്
ഇപ്പൊ ലൂട്ട് തന്നെയാണ്. അപ്പൊ ലൂട്ട് ലൂട്ട് ചെയ്യാൻ പോയപ്പോ അവൻ അലോക്ക് ഇട്ട് ലൂട്ട് ചെയ്യണേ സിമ്പിളാരെ ഈ പട്ടിയല്. ഇപ്പൊ സിമ്പിൾ അവൻ്റെ മെഡിക്കിറ്റ് നൈസ് ആയിട്ട് വരാൻ നോക്കിയേക്കണം, അഞ്ചെണ്ണം ഉള്ളു. അപ്പൊ നമുക്ക് രണ്ട് മെഡിക്കിറ്റ് ആറ് ഏഴ് എട്ടെണ്ണൊക്കെ ആക്കിയേക്കാൻ എന്നുള്ള വേണ്ടിയിലാണ്. ഡി എസ് എസ് കാർഡാണ്, രാവിലെ ഒരിട്ട് അടിച്ച മെഡിക്കിറ്റ് ആവശ്യം വരും എന്നുള്ള വേണ്ടിയിലേക്കാണ്. പൈസമ്മിൾ ഒന്നും നോക്കാണ്ട് ഇട്ട് റെസ്റ്റാണ് സിമ്മിടെ അനിയൻ. ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് നടക്കൂല, നോക്കാണെങ്കിൽ ഒരുമിച്ച് നോക്കാറുണ്ട്. അവസാനമൊക്കെ നമ്മൾ ഒരുമിക്കോട്ടെ, അത് വേറെ. ഇപ്പം ഞാൻ പറഞ്ഞ ഫസ്റ്റ് സോണിലൊക്കെ ഒരുമിച്ച് ഇറന്നിട്ട് ചിലപ്പോൾ രണ്ടുപേരും ഒറ്റടിക്ക് ചത്തു. ഞങ്ങൾ രണ്ടുപേരും രണ്ടുപേരിക്ക് നടക്കണേ നമ്മൾ ഓടിപ്പോണേണ്. ഞങ്ങൾ രണ്ടുപേരും രണ്ടുപേരിക്ക് ഓടിപ്പോണേ. അത് നമ്മൾ നോക്കിയപ്പോൾ ഇവിടെ ഗ്ലൂ വാള് സ്കോപ്പൊക്കെ ഇങ്ങനെ ഷെയർ അടിച്ചിട്ട് നമ്മളെ നേഴ്സായിട്ട് കയറി ചെല്ലണേണ്. അതായത് നമ്മൾ നോക്കുമ്പോൾ ഓടി ഓടി പോകണ്ട്, അപ്പോൾ ലൂട്ട് ബോക്സ് ഇവിടെ ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വീണ്ടും പൊക്കത്ത് എനിമി ഉണ്ടാവുമെന്ന് പറഞ്ഞു. ഞാൻ ലൂട്ട് ചെയ്യുമ്പോൾ അടിയൊന്നും കിട്ടണില്ല, അപ്പം തന്നെ മനസ്സിലായി എനിമി ഉണ്ടാവില്ലെന്ന്. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് നോക്കി നോക്കിയപ്പോൾ ഇപ്പോൾ ആരും ഇല്ല. അപ്പോൾ നമ്മളെ ദേശം ഇനി തറവാട്ടിക്ക് ഒരു ലൂട്ട് അടിച്ചിട്ട് വരാമെന്നുള്ള വേണ്ടി നിൽക്കുമ്പോൾ തന്നെ നമ്മൾ ബാഗ് എടുത്തതും ഓടിക്കൊണ്ട് തന്നെ ഇരിക്കുന്നതാണ്. നമ്മൾ എനിമീനെ കണ്ടല്ല, ചെറിയൊരു ലാഗ് ഫീൽ ചെയ്ത്. അപ്പോൾ തന്നെ നമ്മൾ നിൽക്കി, അപ്പോൾ തന്നെ റെഡ് ഡോട്ട് ഉണ്ട്. അപ്പോൾ തന്നെ നല്ല രീതിക്കുള്ള ഡാമേജ് വന്നു. നമ്മളപ്പോൾ തന്നെ ഒരു മെഡിക്കിറ്റ് അടിച്ച് അനിയൻ അടിച്ച് തീർക്കാമെന്നുള്ള വേണ്ടി നിൽക്കുന്നതാണ്. ഗ്രോസ് ഇല്ലാണ്ട് അവൻ അടിക്കാമെന്നുള്ള വേണ്ടി നിൽക്കുന്നതാണ്. പക്ഷേ നമ്മൾ നോക്കിയിട്ട് കാണണമൊന്നുമില്ല. പോയ സിമ്പിൾ നൈസായിട്ട് ഇങ്ങനെ ഇറങ്ങിയിരുന്നു. അനിയനോട് അടിച്ച് തീർക്കുമ്പോൾ നമ്മൾക്ക് പോയി ലൂട്ടി, ആദ്യം തന്നെ കയറി ലൂട്ടിയാന്നുള്ള വേണ്ടി കയറി ചെന്നാണ്. അനിയൻ്റെ അവിടെ നെറ്റ് പോയി കഴിച്ചാൽ ഒറ്റയടിക്ക് ഫോൺ ക്രോസായി. അപ്പോൾ അവനെ കില്ലെടുക്കുന്ന ഉറപ്പായതുകൊണ്ട് തന്നെ ഹുക്ക് ഇട്ടിരിക്കണ. ഹുക്ക് ഇട്ട് എറിഞ്ഞത് ഞാൻ ഓടി. അപ്പോൾ തന്നെ നമുക്ക് നോക്ക് കിട്ടിയിട്ടുണ്ട്. ഇതേ നമ്മൾ അനിയനെ റിവൈവ് ചെയ്യാൻ പോയിട്ട് കാര്യമില്ലാന്ന് മനസ്സിലായി. അവൻ എന്തായാലും ചാവുമെന്ന് ഉറപ്പായി. അപ്പോൾ തന്നെ നമ്മൾ ഇവനെ ലൂട്ടി ചെയ്ത്, പക്ഷേ കില്ലടിച്ചിട്ട് ഉണ്ടെങ്കിൽ ലൂട്ടൊക്കെ എടുത്ത് കൈസ് എല്ലാം സെറ്റായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അവനെ റിവൈവ് അടിക്കാൻ പോകാൻ നോക്കിയപ്പോൾ ടോക്കൺ ഉണ്ടോ എന്ന് നോക്കണം. കൈസ് ടോക്കൺ രണ്ടെണ്ണമുള്ളതുകൊണ്ട് തന്നെ നമ്മളിവിടുത്തെ എല്ലാ ലൂട്ട് ബോക്സും വരാൻ നിൽക്കണമായിരുന്നു. പക്ഷേ ഒരു തോംസൺ, പിന്നെ ബൗണ്ടി, പിന്നെ ഏതാണ് MP40 UMP. അപ്പോൾ തന്നെ നമുക്ക് സ്നൈപ്പർ ആമോ ആരിയിടുന്നുണ്ട്. ഇത് വെണ്ണം അല്ല 10 എണ്ണം കിട്ടി. പോച്ചിനോക്കി പോകണ്ട എന്ന് വിചാരിച്ച് നോക്കുമ്പോൾ പോച്ചിനോക്കി പോകാൻ നോക്കി ഇവിടെ ലൂട്ട് ബോക്സ്. ഇന്ന് പോച്ചിനോക്ക് വേണ്ട, മറ്റെവിടെ തന്നെ പോകാമെന്നല്ല. എയർഷിപ്പ് എടുത്തിട്ട് പതുക്കെ അങ്ങോട്ട് പോയി റിവ്യൂ പഠിക്കാമെന്നുള്ള എൻ്റെ ലേക്കാണ്. അപ്പോൾ എയർഷിപ്പിൽ ഗ്ലൂ ആൾ ഉണ്ടായാൽ മതിയായിരുന്നു. പിന്നെ കാറിനൻ്റെ ഒരു തിസെറ്റ് ഉണ്ടെങ്കിൽ പൊളിച്ചേനെ എന്നുള്ള എൻ്റെ ലേക്കാണ്. നമ്മൾ ഓടി ഓടി പോകുന്നുണ്ട്. ഓർണ മാത്രമല്ല, അവിടെ എത്തണില്ല. നമ്മൾ ഓടി അവിടെ എത്താറായപ്പോൾ തന്നെ അത് അത് എൻ്റെ തലക്ക് ഇടിച്ച് കൊല്ലുമെന്ന് നോക്കി നമ്മൾ അനിയമനം ചാവൂല. അപ്പോൾ തന്നെ നമ്മൾ അതിൻ്റെ അപ്പുറത്ത് പോയി നിൽക്കാന്നുള്ള ധൈര്യത്തിൽ നിന്നപ്പോൾ കുനിഞ്ഞ് നിന്നു. ആദ്യത്തെ തലയിൽ ഇടിച്ചില്ല, ഹെഡ് ഷോട്ടിൽ അടിച്ചു നമ്മുടെ എയർഷിപ്പ്. ഓക്കെ, അപ്പോൾ കൈസ് എനിക്ക് ആവശ്യമുള്ളൊന്നുമില്ല. നമ്മൾ ഊമ്പി അപ്പോൾ തന്നെ നമ്മൾ നൈസായിട്ട് അനിയനെ റിവൈവ് അടിക്കുക. ടോക്കണെങ്കിലും ഉണ്ടെന്ന് വിചാരിച്ച കേസ് അതും ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമുക്ക് 75 ഉണ്ടുണ്ട് സെസ്റ്റ് നമ്മുടെ അനിയന് വേണ്ടിയിട്ട് എടുത്ത് വെച്ചിങ്ങനെയാണ്. അപ്പം നമ്മൾ അനിയനെ കില്ല് ചെയ്യാം, അനിയനെ റിവൈവ് ചെയ്യാൻ ഓടിക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ എത്ര പേരുണ്ട് എങ്ങനെയൊക്കെ ആണെന്നറിയില്ല. നമ്മൾ റിവൈവിൽ ടോക്കൺ ഇല്ലാതെ അവിടെ നിന്ന് റിവൈവ് ചെയ്യാൻ ആഗ്രഹം കഴിച്ച ശേഷം അവിടെ അടി കിട്ടുമോന്നുള്ളൊരു പേടിയുണ്ട്. നല്ല രീതിക്കുള്ള അടി കിട്ടാനുള്ള ചാൻസും ഉണ്ട് എനിക്ക്. കാരണം ഒരു സ്കാഡ് വന്നിട്ട് അടിച്ചാൽ നമുക്ക് ഒരു ഗ്ലൂ ഉള്ളേ ഉള്ളൂ, അത് വേറൊരു കാര്യം. അപ്പോൾ കേസ് നമ്മളായിട്ട് ഇങ്ങോട്ട് ഓടി ഓടി പോകണ്ട. അപ്പോൾ ഇതുമായിട്ട് ആരെന്നെ കാണാത്തതുകൊണ്ട് തന്നെ എനിക്കൊരു സീനില്ല എന്ന് മനസ്സിലായി. നമ്മൾ ഓടി അങ്ങോട്ട് പോകുന്നുണ്ട്. ഓടി അങ്ങോട്ട് പോയിട്ട് എത്ര പെട്ടെന്ന് കില്ലെടുക്കണം എന്നുള്ള മേലിൽ നമ്മൾ ഇവിടെ നോക്കി നോക്കി പോകണേ എല്ലാ വീട്ടിലും. അപ്പോൾ ഇവിടെ നിന്ന് ആരും ഇല്ല. ശിവൻ എന്തൊക്കെ അത് കയറിയപ്പോൾ ഇവിടെ ലൂട്ടറാണ് കേസ് ഇവിടെ എനിവി ഉണ്ടായിരുന്നു എന്നുള്ളൊക്കെ കാര്യം എനിക്ക് മനസ്സിലായി. നോക്കിയപ്പോൾ കേസ് ഇവിടെ എസ് ഡി ഇട്ടുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ 75 അവനിവിടെ കൊടുക്കാന്നുള്ള വേണ്ടി അവൻ ഇറങ്ങി വരുമ്പോൾ ഏ ഫ്രണ്ട് കൂടെ ഒരുത്തം പോകണ നമ്മൾ ഒരടി വൺ ടാപ്പ് അടിച്ചാലോ എന്നുള്ള വേണ്ടി നോക്കുമ്പോഴേ അവൻ ഒരടി എടുത്ത് അവൻ ചത്തില്ല. കേസ് ഇപ്പോൾ രണ്ടടി എടുത്ത് വൺ ടാപ്പ് തന്നെ നമ്മൾ നോക്കിയിട്ടുണ്ട്. വൺ ടാപ്പ് എന്ന് പറയാമല്ല, ഒരു ചെറിയൊരു ഹെഡ് അത്ര പറയാൻ പറ്റുള്ളൂ. ബോഡി ഷോട്ട് ഇല്ല തന്നെയായിരുന്നു. അപ്പം നമ്മൾ ഹെൽമെറ്റൊന്നും എടുക്കാൻ നിന്നില്ല, നേരെ റിവൈവ് ചെയ്തിട്ട് രണ്ട് ഗ്ലോളായല്ല എന്നുള്ള അതിൻ്റെ റിവൈവ് ചെയ്യാൻ നിൽക്കണേ. നമ്മൾ 5 ഇല്ലെടുത്ത് മുന്നേറുകയാണ് കേസ്. അപ്പം നമ്മൾ നോക്കുമ്പോൾ എനിമീസിനൊന്നും കണ്ടിട്ടില്ല ഇതുവരായിട്ടും. അപ്പം എനിക്കൊരു പേടി ഉണ്ടായിരുന്നു ഈ പാടുണ്ട് വരുന്നവരും ഈ റിവൈവ് ചെയ്യണ പാടും പിന്നെ ഇതും വരും ഇവൻ്റെ സ്കാഡത്ത്. അപ്പം തന്നെ ഒരുത്തം വന്നിട്ട് കേസ്. അപ്പം നമ്മൾ മെഡിക്കേറ്റ് അടിച്ചിട്ട് അടിക്കാമെന്നുള്ള വേണ്ടിയിലാണ്. ആളെ നോക്കിയിട്ട് കണ്ടിട്ടൊന്നുമില്ല ഞാൻ. എന്നാലും അവൻ പറഞ്ഞു ഓടിക്കോളാം, പക്ഷെ നമ്മൾ ഓടണില്ല. ഇപ്പം റിവൈവ് ആവാൻ പകുതി ആയതല്ലേ എന്നുള്ള വേണ്ടി നിൽക്കുന്നുണ്ട്. വീട്ടിൽ AK വെച്ച് എങ്ങനെയെങ്കിലും അടിക്കണം നോക്കുമ്പോൾ ആ സൈഡിൽ കൂടെ ഓടി കറങ്ങി വരുന്ന കേസ്. അപ്പം നമ്മൾ അവിടെ കണ്ടാലും നമ്മൾ അവിടെ തന്നെ അടിക്കാമെന്നുള്ള മൈൻഡിലാണ്. അപ്പോൾ അവിടേക്ക് നമ്മൾ സ്കോപ്പ് ഇട്ട് അടിക്കുമ്പോൾ തന്നെ വേറെ ഇവിടുന്ന് അടി വന്ന പോലെ തോന്നി. അപ്പോൾ തന്നെ നമ്മൾ നൈസായിട്ട് ഓടി അങ്ങോട്ട് നീങ്ങി. അപ്പോൾ തന്നെ അവൻ വന്നിട്ടുണ്ട്, അതുകൊണ്ട് നമുക്ക് വലിയ കുഴപ്പമില്ല. അപ്പോൾ കഴിച്ച് നമ്മൾ ഒരുത്തിന് ഇവിടെ വീട്ടിൻ്റെ അകത്ത് കയറി പോലെ തോന്നി. അപ്പോൾ തന്നെ നമ്മൾ കയറിയൊരു അടി ഉണ്ട്, അത് കയറിയില്ല. ഒരു ഒറ്റ അടിയിൽ വൺ ടാപ്പ് കയറി. കേസ് നമ്മൾ അവൻ ഇങ്ങോട്ട് ഇടാന്ന് വിചാരിച്ച കേസ് വൺ ടാപ്പ് കയറിയതല്ലേ എന്താണ് എന്നുള്ള നമ്മൾ വൺ ടാപ്പ് അടിക്കല്ലേ എന്നുള്ള വേണ്ടിയിൽ അടിച്ചുകൊണ്ടിരിക്കണം. ഇങ്ങോട്ട് ഇട്ട് കില്ല് ചെയ്ത് ഒരു ചൂട്ട് എടുത്ത് ബാഗ് എടുത്ത് നോക്കി ഇങ്ങോട്ട് അടിച്ച് പോകുമ്പോഴേക്ക് MAT വെച്ച് അടിച്ചിട്ട് കേസ് അവൻ്റെ സ്കാഡ്. അപ്പോൾ അത് നമ്മൾ സീനില്ല, ഇവിടെ അനിയൻ എത്തിയല്ലോ എന്നുള്ള മൈൻഡിൽ ഇരിക്കണേ. അപ്പോൾ അവൻ്റെ ലൂട്ട് ബോക്സ് ഒക്കെ അവൻ പറക്കട്ടെ എന്നുള്ള മൈൻഡിൽ ഇരിക്കണേ. അപ്പോൾ അവന് പരാഫിൽ കിട്ടിയിട്ടുണ്ട് കേസ്. അവൻ്റെ ഗ്രോസ പോലെ പോയിട്ടുണ്ടാവില്ല, കാരണം വേറെ ആരും ഇവിടെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവൻ്റെ അടുത്ത് തന്നെ റിവൈവ് ചെയ്യണേ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ടോക്കൺ ഉണ്ടായിരുന്നു.
ടോക്കൺ ഉണ്ടായിരുന്നു ചെയ്തത്. അപ്പൊ തന്നെ അവൻ പാരാഫിൽ പറ്റി ഏതായിരുന്നു യു എം പി ഐ എം ടൺ ഏതാണോ എടുക്കണ്ടത്, ആ യു എം പി ആണ് എടുക്കണേ. എന്നിട്ട് അവൻ നൈസായിട്ട് ലൂട്ടൊക്കെ എടുക്കണേണ്. അപ്പൊ യു എം പി എടുത്തിട്ട് അവൻ നൈസായിട്ട് റിവ്യൂ പഠിക്കാൻ പോകും. അപ്പൊ വീഡിയോ നമ്മൾ ഇത്തിരി സ്പീഡാക്കേണ്ട കേസ്, ഇതിങ്ങനെ നല്ല സ്പീഡിലാണ് കേസ്, ഇത്തിരി നല്ല സ്പീഡിൽ തന്നെ ആക്കേണ്ട കേസ്. പിന്നെ വീഡിയോ നമ്മൾ ലെങ്ത്തി ആക്കാൻ പാടില്ല, മാക്സിമം ചെറുതാക്കണം. നമ്മൾ 10 മിനിറ്റിൻ്റെ ഉള്ളിൽ ഇടാനാണ് നോക്കണത്. 10-12 മിനിറ്റിൻ്റെ ഉള്ളിൽ നമ്മൾ വീഡിയോ ആക്കി തരണേണ്. അപ്പോൾ നിങ്ങൾ അത്രയും കണ്ടാതില്ല. അപ്പോൾ അവൻ്റെ അടുത്ത് ഒരു എനിമിനെ കണ്ടോ തോന്നി. അപ്പോൾ അവൻ്റെ അടുത്ത് വേഗം എന്നെ റിവ്യൂ പഠിക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതായത് നമ്മൾ വീണ്ടും എന്താ പഴയതുപോലെ തന്നെ നമ്മൾ വീട് തുടങ്ങിയ പോലെ തന്നെ നമ്മൾ വീണ്ടും പകുതിയൊക്കെ വെച്ച് അങ്ങനെയൊക്കെ തന്നെ ആയിട്ടുണ്ട്. നമ്മളിറങ്ങണ വിമാശക്തിയിലാണ് കേസ്. അപ്പോൾ നമ്മുടെ അനിയൻ്റെ അടുത്ത് എനിമി ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്, നല്ല രീതിക്കുള്ള എനിമി ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ എനിമില്ലേ, എനിമി ഉണ്ടെന്ന് തോന്നുന്ന കേസ് എനിമി ഉണ്ട് ഉണ്ട് ഉണ്ടാവണമല്ല. 4 പേരവൻ്റെ അടുത്തുണ്ട്. അപ്പോൾ കേസ് നമ്മൾ ഈ വീട്ടിലിറങ്ങി ഇവിടുത്തെ തോക്കൊക്കെ എടുത്തിട്ട് എങ്ങനെയെങ്കിലും ഈ ഭീമാശത്ത് കയറി അവനെ റിവ്യൂ പഠിക്കാനുള്ള ഏർപ്പാടുകളൊക്കെ ഉണ്ടാക്കണം എന്ന് വിചാരിച്ചിരിക്കുമ്പോഴത്തേക്ക് കേസ് ഇവിടെ ഇതായിട്ടുണ്ട്, മറ്റേ ഈ ഡ്രോപ്പ് ആയിട്ടുണ്ട്. അപ്പോൾ കേസ് നമുക്ക് മെഡിക്കിറ്റിൻ്റെ 2-3 എണ്ണമൊക്കെ തരണ്ട്. എന്തിനാവും ഇവിടെ തോക്ക് കണ്ടല്ലോ തോന്നി. അപ്പോൾ നമുക്കൊരു യു എം പി വിത്ത് നോട്ട് ആമോ. ഓ ഓ ഫാന്റാസ്റ്റിക്. അപ്പോൾ കേസ് നമ്മൾ നേരത്തെ ഭീമാശത്തിൽ ഇറങ്ങണേ ഇറങ്ങി പോകുമ്പോൾ എനിമീനെ കണ്ടു പോലെ തോന്നി. അപ്പോൾ കേസ് ഇതേ ലെഫ്റ്റ് സൈഡിലേക്ക് ഒരു എനിമി ഇപ്പോൾ കാണാൻ പറ്റൂട്ടോ നിങ്ങൾക്ക്. അത് കണ്ട ടോക്കൺ ചേഞ്ചൻ്റെ വീട്ടിലേക്ക് അവൻ കയറിയിട്ടുണ്ട്. അപ്പോൾ കേസ് നമ്മൾ നൈസായിട്ട് ഡ്രോഗനോ, പക്ഷേ ഡ്രോഗനൊന്നും MP40 ഗുണ്ടിയിലാണ്ട് SMG തെണ്ടാൻ പോകണം. അപ്പോൾ നമുക്ക് ഏതെങ്കിലുമൊക്കെ ഒരു കണ്ടിട്ട് അതിട്ട് തട്ടിച്ച് തീർക്കാമെന്നുള്ള മൈൻഡിലേക്കാണ്. നമുക്കൊരു 1-1 ബാഗ് കിട്ടിയായിരുന്നു, M14 വൈ കിട്ടി. അപ്പോൾ നമ്മൾ സെക്കൻഡ് ഗണ്ണാക്കി ഇടുമ്പോൾ സ്കോപ്പിട്ട് നോക്കി ഉണ്ടായിരുന്നു, കണ്ടു വന്നില്ല. അപ്പോൾ തന്നെ നമ്മൾ ഒന്നും കൂടി കയറുന്നു ലൂട്ടിയാന്ന് വിചാരിച്ചു. നമുക്ക് എത്രയും പെട്ടെന്ന് കില്ലെടുക്കണമല്ലോ. അപ്പോൾ നമ്മൾ M10 ഭാര്യയുണ്ട് കേസ്, നമ്മൾ 6 കില്ലെടുത്തുണ്ട് ഇപ്പോൾ തന്നെ. എൻ്റെ മോൻ ഇത്രയും നല്ല പിള്ളേർ. അപ്പോൾ 21 പേരുണ്ട് കേസ്. നമ്മൾ നോക്കുമ്പോൾ 21 പേര്. അപ്പോൾ കേസ് നമ്മുടെ അനിയൻ്റെ ഡെഡായി ഇപ്പോൾ തന്നെ. അപ്പോൾ കേസ് ഒരുത്തൻ ഇറങ്ങിയുള്ളൂ, ഞാൻ കണ്ടാണ് അവനടിക്കാനാണ് സെറ്റത്തിൽ ഓടി ഓടി പോയത്. ഓടിപ്പോണതിൻ്റെ ഇടയിൽ നമ്മൾ ലൂട്ട് എടുക്കേണ്ട കേസ് നൈസായിട്ട് ലൂട്ടെടുത്ത് പോകുമ്പോൾ ഒരുത്തൻ മരത്തിൻ്റെ ഒപ്പം നിന്ന് കളിക്കണം. അപ്പോൾ നമ്മൾ 2 അടി എടുത്ത് അത്ര എടുത്താണ്ട് ചത്തിന് വിളിച്ചു. പിന്നെ നോക്കിയപ്പോൾ എനിക്ക് തന്നെ അറിയില്ല എന്താട്ടെന്ന്. അപ്പോൾ നമ്മൾ 2 അടി കൊടുത്തപ്പോൾ തന്നെ VSS അടിച്ചിട്ട് കേസ് ഉളിപ്പില്ലാതെ അടിച്ചിട്ടില്ല കേസ്. 7 HP ആക്കി. അപ്പോൾ തന്നെ നമ്മൾ നൈസായിട്ട് മെഡിക്കിറ്റ് 1 അടിച്ചു, 2 അടിച്ചു. നമ്മൾ അടിച്ചുകൊണ്ട് തന്നെ ഇരിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ എത്രയും പെട്ടെന്ന് കില്ലെടുക്കണം എന്നുള്ള മരുന്ന് നോക്കിയപ്പോൾ പുറത്തുനിന്ന് ഡ്രോഗന് വെച്ച് അടിച്ച് കേസ് മുമ്പി. അപ്പോൾ കേസ് ഈ വീഡിയോ ഇത്രയുള്ള കേസ്. എല്ലാവർക്കും ബൈ ബൈ.